വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ പ്രിഗോഷൻ കൊല്ലപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അത് വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയിൽ ഈ വാഗ്നർ ഗ്രൂപ്പ് നടത്തിയ ഒരു സൈനിക നീക്കം, അതിന്റെ തുടർച്ചയായിട്ടുണ്ടായ വലിയ വാർത്തകൾ, അദ്ദേഹം ബെലാറസിലേക്ക് പോകുന്നൊരു പശ്ചാത്തലമുണ്ടായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു കാലത്ത് പുടിന്റെ വളരെ അടുപ്പക്കാരനായിരുന്നു. സ്വകാര്യ പട്ടാള ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ ഈ വാഗ്നർ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷെ പിന്നീട് വളരെ വേഗം ആ രീതിയിൽ തന്നെ ചർച്ചകൾ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ആയി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ആരാണ്? ജിബിനാണ് അല്ലേ? ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ തയ്യാറാണ്. ഗുഡ് മോർണിംഗ് ജിബിൻ. ഗുഡ് മോർണിംഗ് കാവ്യ മനു. ഈ പ്രിഗോഷിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന നിലയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ? കാവ്യ മനു, ഇന്നലെയാണ് ഈ പ്രിഗോഷിൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ റഷ്യയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാഗ്നർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിഞ്ഞ ഇടയൊക്കെ തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. മോസ്കോയിൽ വെച്ച് 200 മീറ്റർ അകലെ പുടിന്റെ സർക്കാരിനെ റഷ്യയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി തന്നെ നടന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും പിന്നീട് പുടിന്റെ അടുത്ത അനുയായി എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു ഈ ഇത്തരത്തിൽ ഈ പ്രിഗോഷിനെ വിലയിരുത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്ന ആളുകൾ തന്നെയാണ്. അതിനാൽ തന്നെ ഇവർ തമ്മിൽ വലിയ ഒരു ഇഴയടപ്പും തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഗ്നർ ഗ്രൂപ്പിനെ വലിയ തോതിൽ റഷ്യ ഉപയോഗപ്പെടുത്തുകയും അത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ വാഗ്നർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു നിലപാട് എന്ന് പറയുന്നത് കൃത്യമായും തന്നെ യുദ്ധത്തിൻ്റെ നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും പാലിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നില്ല ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റേത്. അതിനപ്പുറമായി മറികടന്നുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ നിയമങ്ങളെയും മറ്റുമൊക്കെ തന്നെ ചട്ടങ്ങളെയും ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിയമം, ഒരു യുദ്ധതന്ത്രം തന്നെയായിരുന്നു ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റേത്. എന്നാൽ പിൽക്കാലത്ത് ഈ റഷ്യയുടെ ഔദ്യോഗിക സേനയുമായി ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ പിൽക്കാലത്ത് വലിയ ചർച്ചയിലേക്ക് മാറുകയും അത് വലിയ തോതിലുള്ള തർക്കത്തിലേക്ക് വഴിമാറുകയും അതിലുപരിയായി കൊണ്ട് കൃത്യമായും തന്നെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇത്തരത്തിലൊരു അട്ടിമറി ശ്രമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഒരു അട്ടിമറി ശ്രമത്തിലേക്ക് പോയപ്പോൾ തന്നെ ഈ പ്രിഗോഷനുമായി ഒരു ചർച്ചയിലേക്ക് പോവുകയും മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രിഗോഷനുമായുള്ള ഒരു സമവായ ചർച്ചയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ മോസ്കോയിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യം പിന്നീട് അതിലേക്ക് കടക്കാതെ ഈ ഒരു അട്ടിമറി ശ്രമത്തിലേക്ക് പോകാതെ ഇത്തരത്തിൽ വാഗ്നർ ഗ്രൂപ്പ് പിന്മാറുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. കൃത്യമായും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രിഗോഷി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ റഷ്യക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഈ വാഗ്നർ ഗ്രൂപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ റഷ്യ തന്നെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലടക്കം അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ അമേരിക്കയും ഈ ഒരു വിഷയത്തിൽ ഒരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് അവരും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ കൃത്യമായും തന്നെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു കൊലപാതകം, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രിഗോഷിയുടെ ഈ ഒരു മരണം കൃത്യമായും തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രിഗോഷിൻ്റെ ഈ ഒരു മരണം അതൊരു കൊലപാതകമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വരുന്നു. നമ്മൾ കാണിടുന്ന ഒരു കാര്യം, ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന 10 പേരോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ 10 പേരും മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി തന്നെ
പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ റഷ്യൻ വ്യോമ പ്രതിരോധ സേനയാണ് ഈ ഒരു വിമാനം വെടിവെച്ചിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും തന്നെ ഈ വാഗ്നർ ഗ്രൂപ്പ് ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വരും മണിക്കൂറുകളിൽ ഏതൊക്കെ തരത്തിൽ റഷ്യക്കെതിരായുള്ള ആരോപണങ്ങളായി വരും, പുടിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാകും എന്നുള്ളതാണ്. വാഗ്നർ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമാണ് ഇനി നമുക്ക് ലഭ്യമാകുക. മനു, കാവ്യ. ജീവൻ എന്തായാലും വളരെ സമഗ്രമായ വിവരങ്ങളാണ് നൽകിയത്.